പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എക്കോസിസ്റ്റത്തിന്റെ എൻവയോൺമെന്റിന്റെ ഡിഫറൻ്റ് ആയിരിക്കുന്ന ആസ്പെക്ട്സുകൾ വളരെ വിശദമായിട്ട്. ടുഡേ വി ആർ ഡിസ്കസിംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് റിസോഴ്സ് പാർട്ടീഷനിങ്. ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് റിസോഴ്സ് പാർട്ടീഷനിങ്, ബട്ട് ടുഡേ ഐ ഹാവ് ടു ഡിസ്കസ് സം മോർ പോയിന്റ്സ് വിത്ത് റിഗാർഡ് ടു ദി resource partitioning. So actually, what is resource partitioning? Resource partitioning is differentiation of ecological niche enabling similar species to coexist in a community. അതെ, ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ ഡിഫറൻ്റ് ആയിരിക്കുന്ന സ്പീഷീസുകൾ ഒരു സ്ഥലത്ത് അതിൻ്റെ പാരിസ്ഥിതിക സംബന്ധമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ഈക്വലായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് സുഗമമായിട്ട് ജീവിക്കുന്ന പ്രതിഭാസത്തെയാണ് റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഓർഗാനിസം വിത്ത് റിഗാർഡ് ടു ദ ഷെയറിങ് ഓഫ് ദ റിസോഴ്സസ്. അല്ലെ, നിങ്ങൾ മുഴുവൻ വെള്ളവും കുടിച്ചു തീർക്കരുത്, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി കുറച്ച് വെള്ളം അവിടെ വെക്കണം എന്ന് പറയുന്നത് പോലെ. അല്ലെ, വി ക്യാൻ സേ ദാറ്റ് വി ഹാവ് ടു ഷെയർ ദ എൻറ്റയർ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദി എൻവിറോൺമെന്റ്, വെതർ ഇറ്റ് ഈസ് ഓക്സിജൻ, വെതർ ഇറ്റ് ഈസ് വാട്ടർ, വെതർ ഇറ്റ് ഈസ് സോയിൽ, വാട്ട് എവർ ഇറ്റ് മേ ബി, വി ക്യാൻ ഷെയർ. That concept of sharing is called resource partitioning. See, we can see some of the most important example. This is, you know, the most important reptiles. The reptile is called Anolis. Anolis ennu parayunna reptiles aanu. Anolis disticus percus on fence post and other sunny surface. Then another important species, we can say that Anolis insolitus usually perches on shady branches. So we can see that the same genus of the same genus, or we can say that the two species of the same genus, they are sharing the environment in different perspective. One, they are sharing the sunny surface, whereas another important species, they are sharing in the shady branches. Then another important species, we can say that Anolis recordi. Then another one is called Anolis alinger, Anolis disticus, Anolis christophei, Anolis cybotis, Anolis ethrigodi. So we can see this is an example that we are taking as a normal example of resource partitioning. So this organism, they are taking a particular space within the environment in which they are living. Or we can say that the species, the different species of a same genus, they are taking a particular place in which they are desire. അത് ആഗ്രഹിക്കുന്ന സ്ഥലത്തെ അത് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് അത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ അത് സ്വസ്ഥമായിട്ട് വിഹരിക്കുന്നു എന്നുള്ളതാണ് റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ആധികാരികമായിട്ടുള്ള ഭാഷ. See, a species fundamental niche is the niche potentially occupied that species. A species, that is the fundamental niche, is a niche potentially occupied that species. ആണല്ലോ, ഒരു സ്പീഷീസ് ഒരു ഫണ്ടമെന്റൽ ആയിരിക്കുന്ന നിഷേ എന്ന് പറയുന്നത് ആ ഒരു ഒരു സ്പെസിഫിക് സ്പീഷീസുമായി ഡിപ്പെൻഡബിൾ ആണ്. എ സ്പീഷീസ് റിയലൈസ്ഡ് നിഷേ ഈസ് ദ നിഷേ ആക്ച്വലി ഓക്യുപൈഡ് ബൈ ദാറ്റ് സ്പീഷീസ്. സോ വാട്ട് ഈസ് ഫണ്ടമെന്റൽ ആൻഡ് വാട്ട് ഈസ് റിയലൈസ്ഡ്? ഫണ്ടമെന്റൽ നിഷേ ഈസ് ദ നിഷേ പൊട്ടൻഷ്യലി ഓക്യുപൈഡ് ദാറ്റ് സ്പീഷീസ്, അതിന്റെ പൊട്ടൻഷ്യൽ കൊണ്ട് ഓക്യുപൈ ചെയ്യുന്നതാണ്. എന്നാൽ റിയലൈസ്ഡ് നിഷേ എന്ന് പറയുന്നത് ആക്ച്വലി ഓക്യുപൈഡ് ബൈ ദാറ്റ് സ്പീഷീസ്. അപ്പൊ മറ്റേത് അതിക്രമിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു അടി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പം എന്താ പറയുക, ഒരു പ്രഷർ ഉൾപ്പെടുത്തിയിട്ടാണ് ഫണ്ടമെന്റൽ ഉണ്ടെങ്കിൽ റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ആക്ച്വലി ഓക്യുപൈഡ് ദാറ്റ് സ്പീഷീസ്. യഥാർത്ഥത്തിൽ അത് ഓക്യുപൈ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, റിയലൈസ്ഡ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് കോമ്പറ്റീഷൻ, എ സ്പീഷീസ് ഫണ്ടമെന്റൽ നിഷേ മേ ഡിഫർ ഫ്രം ഇറ്റ്സ് റിയലൈസേഷൻ. അപ്പൊ എപ്പോഴും ഒരു 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 കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് വി ക്യാൻ സേ ദാറ്റ് എ സ്പീഷീസ് ഈസ് ഫണ്ടമെന്റൽ നിഷേ മേ ഡിഫർ ഫ്രം റിയലൈസേഷൻ. എപ്പോഴും ഫണ്ടമെന്റൽ നിഷയും റിയലൈസ്ഡ് നിഷയും മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ പ്രസൻസ് ഓഫ് വൺ ബ്രാങ്കിൾ സോറി ദ പ്രസൻസ് ഓഫ് വൺ ഓഫ് ദി ബാരൻഗിൾ സ്പീഷീസ് ലിമിറ്റ് ദ റിയലൈസ്ഡ് നിഷേ ഓഫ് അനദർ സ്പീഷീസ്. ഓക്കെ, ദ പ്രസൻസ് ഓഫ് വൺ ബാരൻഗിൾ, ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന്റെ സ്പീഷീസ് ലിമിറ്റ്സ് ദ റിയലൈസ്ഡ് നിഷേ ഓഫ് അനദർ സ്പീഷീസ്. അപ്പോ ഫണ്ടമെന്റൽ നിഷ എന്ന് പറഞ്ഞാൽ സമരം ചെയ്തിട്ട് നേടിയെടുക്കുന്നതാണ്. സമരം ചെയ്ത് നേടിയെടുക്കുന്ന സമയത്ത് സമരത്തിൽ പരമാവധി പെർഫോം ചെയ്യാത്ത ആളുകൾ ഔട്ടായി പോകുന്നു പറയാറില്ലേ, കോമ്പറ്റീഷനാണ്.
അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ബാരംഗിൾ എന്ന് പറയുന്ന സ്പീഷീസ് അത് ഫണ്ടമെന്റൽ നിഷയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അവിടെ. സ്വാഭാവികമായിട്ടും റിയലിസ്റ്റ് നിഷയുള്ള മറ്റൊരു സ്പീഷീസിനെ അത് തള്ളിക്കളയും. അപ്പൊ ഒരാൾ അവിടെ അങ്ങനെ ജീവിക്കുന്നുണ്ട്, ആ ജീവിക്കുന്ന ആളുകളുടെ ഇടങ്ങളിലേക്ക് സമരമുറയുമായി കയറി പോകുന്ന ഒരു സ്പീഷീസ് സ്വാഭാവികമായിട്ടും മറ്റൊരു സ്പീഷീസിനെ കംപ്ലീറ്റ് വാനിഷ്ടാക്കും എന്നുള്ളതാണ് കൺസെപ്റ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾവേസ് ഫണ്ടമെന്റൽ നിഷ ആൻഡ് റിയലിസ്റ്റ് നിഷ ഓൾവേസ് കോമ്പറ്റേറ്റീവ് ഓർ ഓൾവേസ് കോമ്പറ്റിംഗ് വിത്ത് ഈച്ച് അതർ വിത്ത് ദയർ ഓൺ പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കണക്ഷൻ വിത്ത് ദി ഡാർവിൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് തിയറി. എനിവേ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഫണ്ടമെന്റൽ, വാട്ട് ഈസ് റിയലൈസ്ഡ് ആൻഡ് വാട്ട് ഈസ് റിസോഴ്സ് പാർട്ടീഷനിങ്. ഓക്കെ, see this is another important Kadalmas barangal. ഇത് ഒരു സാധാരണ ഒരു നമ്മളൊരു ഒരു ഓഷ്യനിലെ കോമ്പറ്റീഷൻ ആണ്. അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് റിയലൈസ്ഡ് നിഷയും അതേപോലെ തന്നെ ഫണ്ടമെന്റൽ നിഷയം ഒക്കെ കാണാൻ പറ്റും. സോ ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ യു ക്യാൻ സീ ഹിയർ. ദെൻ ബാലൻസ് റിയലൈസ്ഡ് നിഷയാണത്. ഓക്കെ, റിയലൈസ്ഡ് നിഷയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹൈ ടൈഡ് കദാൽമസ് നിയറൈസ് നിഷയ. ഇവിടെ കാണുന്ന എന്താ പറയുന്നത്, ഹൈ ടൈഡിലോട്ട് കദാൽമസ് ഫണ്ടമെന്റൽ നിഷയം വരുന്നത്. സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾ അവിടെ ഇല്ലാതാവുകയും ഈ ഒരു സ്പീഷീസ് മാത്രം അത് പോപ്പുലറൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ വേറെ സ്പീഷീസ് ഉണ്ട് അല്ലേ, യു ക്യാൻ സീ ദ സ്പീഷീസ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ റിയലിസ്റ്റ് ആൻഡ് ഫണ്ടമെന്റൽ നിഷ ആൾവേസ് കോമ്പറ്റിംഗ് വിത്ത് ഈച്ച് അതർ. ദ നെക്സ്റ്റ് വൺ ദ ടോപ്പിക് വിച്ച് ആർ പ്രസന്റ് ഇൻ ദി സിലബസ് ഈസ് ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ്. വാട്ട് ഈസ് ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ്? സ്വാഭാവികമായിട്ടുള്ള നമുക്കറിയാം നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റം അല്ലെ, ആ കുട്ടി കോളേജിൽ പഠിക്കുന്നതോടുകൂടി ആ കുട്ടിന്റെ ക്യാരക്ടർ മാറി എന്ന് പറയും. പണ്ട് സ്കൂൾ പോകുമ്പോൾ ഒരു നാടൻ കുട്ടിയായിരുന്നു, പക്ഷെ കോളേജിൽ പോയപ്പോൾ ഭയങ്കര ജാടായി എന്ന് പറയാറുണ്ട് അല്ലെ, ഗൾഫ് പോയപ്പോൾ ഭയങ്കര ജാടായി എന്ന് പറയാറുണ്ട്, ബാംഗ്ലൂർ പോയി പഠിച്ചതോട് ജാടായി പോയി എന്ന് പറയാറ്. സോ വാട്ട് ഈസ് ദാറ്റ് ഈസ് കോൾഡ് ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ്. ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റത്തിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. സോ വാട്ട് ഈസ് ആക്ച്വലി ദ ഡെഫിനിഷൻ ഓഫ് ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ്? Character displacement is a tendency for characteristics to be more divergent in sympatric population of two species than in allopatric population of the same two species. So sympatric and allopatric ko nammal degree ki padichittunde concept ithrellu. It is a tendency for characteristic to be more divergent. Oru tendency aanu ille oru oru species kaattilekku povunna naattil jeevicha oru species കാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടിയും എന്താ വൈബ്രന്റ് ആവും എന്ന് പറയാറുണ്ട് അല്ലെ, കുറച്ചുകൂടിയും അരേഗന്റ് ആവും എന്ന് പറയും പോലെ തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പെർട്ടിക്കുലർ സ്പീഷീസ് ദാറ്റ് ഇസ് ഡൈവേർജന്റ് ഇൻ സിംബാട്ടിക് പോപ്പുലേഷൻ ഓഫ് ടു സ്പീഷീസ് ദാൻ അലോപാട്ടിക് പോപ്പുലേഷൻ ഓഫ് ദ സെയിം ടു സ്പീഷീസ്. സോ ഇറ്റ് മേക്ക് ചേഞ്ച് ദയർ ക്യാരക്ടർ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് വൈൽ ദേ ആർ ട്രാവലിംഗ്, transporting worm from one place to another place. An example is variation in beak size between population of two species of Galapagos finches. നല്ലേ, നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് Galapagos. ഗലപോഗസിന്റെ ഫിഞ്ചസ് എന്ന് പറയുന്നത് ഒരു 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 ഡിസ്പ്ലേസ്മെന്റ് ഭാഗമായിട്ട് മാറിയതാണ് അല്ലേ. നമുക്കറിയാം ജിറാഫിന്റെ കഴുത്ത് നീണ്ടത് ഡാർവിന്റെ തിയറിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അതിന്റെ ഭക്ഷണം കിട്ടുന്ന മരത്തിന്റെ ചില്ലകൾ ഇങ്ങനെ വലുതായി പോയ സമയത്ത് ജിറാഫിന്റെ കഴുത്തും ഉയർന്നു പൊങ്ങി എന്നുള്ളതാണ് നമ്മൾ ഡാർവിന്റെ തിയറിയിൽ പഠിച്ചത്. അതേപോലെ തന്നെ ഗാലപാഗോസ് ഫിഞ്ചസും നമുക്ക് ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റിൽ പഠിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു എക്സാമ്പിൾ ആണ്. സി വി ക്യാൻ സേ ദാറ്റ് വാട്ട് ഇസ് ജി? ജി ഇസ് ആക്ച്വലി ഇസ് എ ജിയോസ്പൈസ. ജിയോസ്പൈസ എന്ന് പറയുന്ന ഒരു ജീനസിന്റെ ഉള്ളിൽ വരുന്ന സ്പീഷീസ് ആണ് ജിയോസ്പൈസ ഫുളിഗ്നോസ ആൻഡ് ജിയോസ്പൈസ ഫോർട്ടിസ്. നോക്കൂ നിങ്ങൾ അതിന്റെ ബീക്ക് ഡെപ്ത്, യു ക്യാൻ സീ ദ ഡെപ്ത് ഓഫ് ദ ബീക്ക്. അതിന്റെ ഡെപ്ത് മാറിയിട്ടുണ്ട്, നീണ്ടിട്ടുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദയർ ക്യാരക്ടർ, ഡിപ്പെൻഡിങ് അപ്പോൺ ദയർ ആക്ടിവിറ്റി ഫോർ ടേക്കിംഗ് ഫുഡ് ഫ്രം അതർ ഓർഗാനിസം. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ്. ഒന്നുമില്ല, ഒരു ഓർഗാനിസം അതിന്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ മറ്റു തരത്തിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കും വേണ്ടി അതിന്റെ ചില ഭാഗങ്ങൾ മാറ്റാറുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഹിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഡാർവിന്റെ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എക്കോളജിയിൽ ക്യാരക്ടർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ അതിൽ ബേസിക് ആയിട്ട് പറയാൻ വിചാരിച്ചുള്ള ടോപ്പിക്. ഇനി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ് എക്കോളജി, എൻവിറോൺമെന്റ്, എക്കോസിസ്റ്റം, ബേസിക് കൺസെപ്റ്റ്, സ്ട്രക്ചർ, ഫങ്ഷൻ, എക്സെട്ര.
So first we are going to discuss about what is ecology. See, ecology, the most important definition, ecology is derived from two Greek words, that is oikos and logos. Ecology is equal to oikos plus logos, that is oikos means house or dwelling place, whereas logos means study. അല്ലേ, നമുക്കറിയാം എന്താണ് എക്കോളജി എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് എൻവിറോൺമെന്റ് ആണ്. ദസ് എക്കോളജി കാൻ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റഡി ഓഫ് ഓർഗാനിസം വിത്ത് റെസ്പെക്ട് ടു ദെയർ ഹൗസ് ഓർ ഡ്രോയിങ് പ്ലേസ്. എന്താണ് ഹൗസ്? ഒരു ജീവിയെ നമ്മൾ ആ ജീവി ജീവിക്കുന്ന സ്ഥലത്തിന്റെ ബേസിൽ പഠിക്കുന്ന പഠനശാഖയാണ് എക്കോളജി എന്ന് പറയുന്നത്. See, what are the important terminology that we are using in ecology? The most common terminologies are one species, രണ്ട് കമ്മ്യൂണിറ്റിയാണ്, മൂന്ന് പോപ്പുലേഷൻ ആണ്, നാല് ബയോം ആണ്, അഞ്ച് വെജിറ്റേഷൻ ആൻഡ് ആറ് ഹാബിറ്റാറ്റ്. ഇതിൽ ഓൾറെഡി നമ്മൾ ഹാബിറ്റാറ്റ് എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. So we can say that what is species? As we know, what is a species? It is a uniform interbreeding population spreading over time and space is known as species. It is a uniform interbreeding population spreading over time and space is known as species. ഇല്ലേ, കാലങ്ങൾക്ക് അനുസരിച്ച് മാറുകയും മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഓർഗാനിസത്തിന്റെ പേരാണ് കേട്ടോ സ്പീഷീസ്. What is a community? A group of similar or dissimilar species living together under more or less similar environmental condition. ഇല്ലേ, ഒരേ തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളുള്ള ആളുകളൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടം കൂട്ടമായി കോളനിയായി ജീവിക്കുന്നുണ്ടെങ്കിൽ that is called a community. ഇല്ലേ, എന്തൊക്കെ കമ്മ്യൂണിറ്റിയാ ഉള്ളത്? നമുക്കറിയാം, ബേർഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഹ്യൂമൻ കമ്മ്യൂണിറ്റി ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട്. വാട്ട് ഇസ് എ പോപ്പുലേഷൻ? ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ കമ്മ്യൂണിറ്റി ലിവിംഗ് ടുഗദർ അണ്ടർ എ സിമിലർ എൻവിറോൺമെന്റ് കണ്ടീഷൻ. അങ്ങനെ മുഴുവൻ മനുഷ്യന്മാരും ഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയും ഹ്യൂമൻ പോപ്പുലേഷൻ. ദെൻ വാട്ട് ഇസ് എ ബയോ? ദ കോംപ്ലക്സ് ഓഫ് സെവറൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് സക്സഷൻ ലിവിംഗ് ടുഗദർ അണ്ടർ സിമിലർ എൻവിറോൺമെന്റൽ കണ്ടീഷൻ. ഒരുപാട് ആളുകൾ ഇല്ലേ, അവിടെ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, മരങ്ങളുണ്ട്, അങ്ങനെ ഉരഗങ്ങളുണ്ട്, അങ്ങനെ സകല ജീവജാലങ്ങളുടെയും അല്ലെ സകല ജലാചരങ്ങളും ഒരു പ്രത്യേക സ്ഥലത്ത് കോംപ്ലക്സ് ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക എൻവിറോൺമെന്റൽ കണ്ടീഷനൊക്കെ അവർ അത് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് കേട്ടോ ബയോ. ദെൻ വാട്ട് ഈസ് വെജിറ്റേഷൻ? എ കലക്റ്റീവ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഇൻ സ്പേസ് ഈസ് നോൺ ആസ് വെജിറ്റേഷൻ. ഇല്ലെ, കലക്റ്റീവ് ഗ്രോത്ത്, ഒരേപോലെ തന്നെ അല്ലെ, ഒരേ തരത്തിലുള്ള ഓർഗാനിസംസ്, ഒരേ തരത്തിലുള്ള പ്ലാന്റുകൾ, ഒരേ തരത്തിലുള്ള മരങ്ങൾ, അങ്ങനെ മരങ്ങളുടെ വൈവിധ്യങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ ഒരേപോലെ വളരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വെജിറ്റേഷൻ. ദെൻ വാട്ട് ഈസ് ഹാബിറ്റാറ്റ്? ദ പ്ലേസ് വേർ ആൻ ഓർഗാനിസം ലിവ് ഓർ ദ പ്ലേസ് വേർ ദ വൺ വുഡ് ഗോ ഫൈൻഡ് പെർട്ടിക്കുലർ ഓർഗാനിസം ഈസ് നോൺ ആസ് ഹാബിറ്റാറ്റ്. യു നോ വാട്ട് ഈസ് ഹാബിറ്റാറ്റ്? ഹാബിറ്റാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ പ്ലേസ് വേർ ആൻ ഓർഗാനിസം ഈസ് ലിവിംഗ് and also they are sharing the same environment in which they are enjoying and they are consuming, they are sharing the same place, or they are taking the air, taking the oxygen, taking water, taking minerals for their normal growth and development. Such particular area are called habitat. You know what is habitat? That we are already discussed in detail. Then what is a factor? Any external force or substance or conditions that affect the organism in any way is known as factor. Any external force, substance or conditions, ഏത് എക്സ്റ്റേണൽ ഫോഴ്സുകളും ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഫാക്ടർ. ദാറ്റ് ഈസ് എൻവിറോൺമെന്റൽ ഫാക്ടർ ആവാം, ഏത് ഫാക്ടർ ആവാം. ദെൻ സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് മിനറൽ സച്ച് ആസ് ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ, ഹൈഡ്രജൻ എക്സെട്ര present at any given time in the environment of an ecosystem is known as standing state. ഇല്ല, ഒരു പരിസ്ഥിതിയിൽ എന്തൊക്കെയാണോ ബയോട്ടിക് ആൻഡ് ആസ് വെൽ ആസ് ദ അബയോട്ടിക് ഫാക്ടേഴ്സ്, എസ്പെഷ്യലി ദ ബയോട്ടിക് ഫാക്ടേഴ്സ് സച്ച് ആസ് ന്യൂട്രിയൻസ്, മിനറൽസ് സച്ച് ആസ് ഫോസ്ഫറസ്, സൾഫർ എക്സെട്ര, ദേ ആർ പ്രസന്റ് ഇൻ എ സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്, ഓൾവേസ് പ്രസന്റ് ഇൻ എ പെർട്ടിക്കുലർ സ്റ്റേജ് ഇസ് കോൾഡ് സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്. ദെൻ വട്ട് ഈസ് ബയോമാസ്? ബയോമാസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ലിവിംഗ് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ടേം ഓഫ് വെയ്റ്റ് യൂണിറ്റ് ഏരിയ. ബയോമാസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള ബയോമാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വാട്ടർ കണ്ടന്റ് ഒഴിച്ചിട്ടുള്ള ഭാഗത്തിനെയാണ് ബയോമാസ് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിന്റെ ബയോമാസ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ടുള്ള ഭാഗം, മിക്കവാറും വെള്ളം 60% ആണ്, ബാക്കിയുള്ള പെർസെൻറ്റേജ് ആണ് ബയോമാസ് എന്ന് പറയുന്നത്. അങ്ങനെ
ഒരു ഓർഗാനിസത്തിന്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് ലിവിംഗ് മെറ്റീരിയൽ ഈസ് പോപ്പുലർലി കോൾഡ് ബയോമാസ്.